ഈശോയുടെ പ്രിയ കൂട്ടുകാരേ, എല്ലാവരും സുഖമാണല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈശോയുടെ പല പല കഥകൾ കേട്ടു. ഇന്ന് നമ്മൾ ഈശോയുടെ ജനനത്തിന്റെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. ഈശോയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, മറിയവും യോസേഫും. നമുക്ക് അവരുടെ കഥ എന്താന്ന് നോക്കാം. ഗലീലയിലെ നസ്രത്ത് എന്നൊരു പട്ടണത്തിലാണ് നമ്മുടെ മറിയം ജീവിച്ചിരുന്നത്, കുഞ്ഞു മറിയം. നമ്മുടെ മറിയം ദൈവഭക്തിയിൽ വളർന്നൊരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ജോസഫുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഒരു ദിവസം മറിയത്തിനൊരു ദർശനമുണ്ടായി. എന്താണ് ആ ദർശനമെന്നറിയാമോ? മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ ഈശോ എന്ന് പേരിടണം. പാവം മറിയം പേടിച്ചുപോയി. മറിയം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ മാലാഖ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ മറിയം പറയുവാ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെന്ന്. അങ്ങനെ മറിയം ഗർഭവതിയായി. അതിനുശേഷം അന്നത്തെ രാജാവായിരുന്ന അഗസ്റ്റ് സീസർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ രാജ്യത്തിലുള്ള എല്ലാ ആൾക്കാരും തങ്ങളുടെ സ്വന്തം ദേശത്ത് പോയി തങ്ങളുടെ പേരുകൾ ചേർക്കണമെന്ന്. നമ്മുടെ മറിയവും യൗസേപ്പും ഒരുപാട് ദൂരം നടന്ന് 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 ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലെത്തി. അവിടെ എത്തിയപ്പോൾ മറിയത്തിന് പ്രസവവേദനയായി. അവരൊരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു, പക്ഷെ ആരും അവർക്കിടം കൊടുത്തില്ല. പാവം മറിയവും യൗസേപ്പും അവസാനം നടന്ന് 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 ഒരു കാലത്തൊഴുത്ത് കണ്ടെത്തി. അങ്ങനെ ലോകരക്ഷകനായ ഈശു ആ കാലത്തൊഴുത്തിൽ പൂജാതനായി. ഇതേ സമയം തൊട്ടടുത്ത് ആടുകളെ മേയ്ക്കുന്ന കുറെ ആട്ടിടയന്മാരുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ആകാശത്തൊരു ദർശനം കണ്ടു. അവർക്കും മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇതാ സർവ്വലോകത്തിനുമുള്ള സദ്വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. രക്ഷകൻ പിറന്ന വാർത്തയറിഞ്ഞ ആട്ടിടയർ അത്യധികം സന്തോഷിച്ചു. അവർ ഓടിച്ചെന്ന് പിള്ളത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണീശുവിനെ കണ്ടു. അതോടൊപ്പം തന്നെ മൂന്ന് ഞാനികൾ, കിഴക്കു നിന്ന് വന്ന ഞാനികൾ, അവരും ഇതേ വാർത്തയറിഞ്ഞു, ഇതാ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്ന്. രക്ഷകന്മാർ എവിടായിരിക്കും സാധാരണ ജനിക്കുന്നത്? കൊട്ടാരത്തിലായിരിക്കുമെന്ന് അവരങ്ങ് വിശ്വസിച്ചു. അവർ നേരെ ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ പോയി ചെന്ന് അന്വേഷിച്ചു, എവിടെ എവിടെയാണ് രക്ഷകൻ? ഇത് കേട്ട ഹെറോദേസ് പരിഭ്രാന്തനായി, പേടിച്ചുപോയി. ഞാൻ രാജാവായിരിക്കുന്നിടത്ത് മറ്റൊരു രാജാവ് വന്നാൽ എന്റെ സ്ഥാനം പോവില്ലേന്ന് സ്വാഭാവികമായും ഹെറോദേസ് സംശയിച്ചു. പക്ഷേ ഹെറോദേസ് ബുദ്ധിമാനായിരുന്നു കേട്ടോ, അയാളത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. ആ രാജാക്കന്മാരോട് അയാൾ പറഞ്ഞു, നിങ്ങൾ പോയി രക്ഷകനെ കാണൂ, എന്നിട്ട് അത് എവിടെയാന്ന് എന്നോടും പറയൂ, അപ്പോൾ എനിക്കും പോയി അവനെ ആരാധിക്കാമല്ലോ. പാവം രാജാക്കന്മാർ അത് വിശ്വസിച്ച് യാത്രയായി. അവർക്ക് വഴികാട്ടിയായി ഒരു നക്ഷത്രം വന്നു. നക്ഷത്രം അവർക്ക് മുൻപേ സഞ്ചരിച്ച് ഈശോ കിടന്നിരുന്ന കാലത്തൊഴുത്തിന് മുകളിൽ ചെന്ന് നിന്നു. അവർ രക്ഷകനെ കണ്ട് പൊന്നും മീറയും കുന്തിരിക്കുമൊക്കെ കാഴ്ചയർപ്പിച്ചു. അങ്ങനെ സർവജനത്തിനുമുള്ള സന്തോഷിയുടെ സദ്വാർത്തയായ രക്ഷകൻ കാലത്തൊഴുത്തിൽ പിറന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഉണ്ണീശോയുടെ ജനന കഥ. കൂട്ടുകാരെ, നോക്ക്, ലോകരക്ഷകനായി ഈശോ ജനിച്ചത് എവിടെയാണ്? കേവലം ഒരു കാലിത്തൊഴുത്തിൽ. ഈശോയുടെ എളിമയും വിനയവും നമുക്കും നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കാം. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ഉണ്ണീശോയെ കുറിച്ചുള്ളൊരു ആക്ഷൻ സോങ് പഠിക്കാം. ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? നമ്മുടെ സെബിൻ ചേച്ചി പറഞ്ഞ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ശീലമുണ്ടായിരുന്നല്ലേ? എന്ത് കഥയാ പറഞ്ഞേ? ആരെ കുറിച്ചുള്ള കഥയാ പറഞ്ഞു തന്നേ? ആ, നമ്മുടെ ഉണ്ണീശോയുടെ കഥ. ഈ കഥയില് ചേച്ചി ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈശോയുടെ അച്ഛനും അമ്മയും ആരൊക്കെയാണെന്ന് പറഞ്ഞു. ആരായിരുന്നു? ആ അതെ, പരിശുദ്ധ മറിയോ ഔസേപ്പിതാവും. എങ്ങനെയാ ഉണ്ണീശോ വളർന്നത്? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഉണ്ണീശോനെ ഇഷ്ടമായിരുന്നു.
അങ്ങനെ ഉണ്ണീശോയും മാതാവായ പരിശുദ്ധ മറിയവും ഔസേപ്പിതാവും കൂടെ ചേർന്ന് ആ വീട് ഒരു തിരുക്കുടുംബമായിരുന്നു. എല്ലാവരും നല്ല പ്രാർത്ഥനയിലൊക്കെ ആ വളർന്നു വന്നതല്ലേ. ഇനി ആ ഉണ്ണീശോയുടെ വീട് പോലെ ആയിരിക്കണ്ടേ നമ്മുടെ വീടും? അതിന് നമ്മുടെ വീട്ടിൽ ആരെ വിളിക്കണം? ഉണ്ണീശോയെ വിളിക്കണം. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ചേട്ടനും ചേച്ചിയും നമ്മളും എല്ലാം ചേർന്ന് നമ്മുടെ വീടൊരു തിരുക്കുടുംബമാക്കണം. അതുപോലൊരു പാട്ട് നമുക്ക് പഠിച്ചാലോ? നമ്മുടെ വീട് തിരുക്കുടുംബമാക്കാൻ ഉണ്ണീശോയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം. നമുക്ക് പാട്ട് പഠിക്കാം. ആദ്യം പാട്ട് പാടാം, അതിനുശേഷം അതിൻ്റെ ആക്ഷൻ ചെയ്യാം. തന്താനെ തന്താനെ താനാനേ, തന്താനെ തന്താനെ താനാനേ, ഒരുമിച്ച് പാടാം. തന്താനെ തന്താനെ താനാനേ, തന്താനെ തന്താനെ താനാനേ. പഠിച്ചില്ലേ? അടുത്ത വരി പഠിച്ചാലോ. വീട്ടിലുണ്ടൊരു കുഞ്ഞായി, അവനുടെ പേര് ഉണ്ണീശോ. ആരുടെ വീടിനെ പറ്റിയാ പറയുന്നേ? നമ്മുടെ ഉണ്ണീശോയുടെ വീടിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. വീട്ടിലുണ്ടൊരു കുഞ്ഞായി, അവനുടെ പേര് ഉണ്ണീശോ. പഠിച്ചില്ലേ? ഇനി ബാക്കി വരിയായാലോ. അമ്മയാകും മറിയത്തിൻ ഓമനയാണ് ഈ പൊന്നുണ്ണി. അമ്മയുടെ പൊന്നു മകനായിരുന്നു നമ്മുടെ ഉണ്ണീശോ. പാടാം. അമ്മയാകും മറിയത്തിൻ ഓമനയാണ് ഈ പൊന്നുണ്ണി, ഔസേപ്പച്ചന് ജോലികളിൽ സഹായിയാണ് ഈ പൊന്നീശോ. അച്ഛന് എപ്പോഴും നല്ലൊരു സഹായിയായിരുന്നു. നിങ്ങൾ വീട്ടില് അച്ഛനെ അമ്മയെ സഹായിക്കാറുണ്ടോ? നമ്മുടെ ഉണ്ണീശോ സഹായിക്കുമായിരുന്നു. ഇനി നിങ്ങളും അങ്ങനെ ആയിരിക്കണം കേട്ടോ. ആ വരി നമുക്ക് ഒരിക്കൽ കൂടെ പാടാം. അമ്മയാകും മറിയത്തിൻ ഓമനയാണ് ഈ പൊന്നുണ്ണി, ഔസേപ്പച്ചന് ജോലികളിൽ സഹായിയാണ് ഈ പൊന്നുണ്ണി, സ്നേഹമാണ് ഈ പൊൻവീട്, ഉണ്ണീശോയുടെ നൽവീട്. അച്ചച്ചന് അമ്മയൊക്കെ സഹായിച്ച നല്ല സ്നേഹത്തോടെ താമസിച്ച ആ വീട് എങ്ങനെയാ? നല്ല സ്നേഹമുള്ള പൊന്നു വീടായിരിക്കും. നിങ്ങളും അങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പോ അത്രയും വരികൾ നമുക്ക് ഒരിക്കൽ കൂടി പാടി നോക്കാം. തന്താനെ തന്താനെ താനാനേ, തന്താനെ തന്താനെ താനാനേ, വീട്ടിലുണ്ടൊരു കുഞ്ഞായി, അവനുടെ പേര് ഉണ്ണീശോ. അമ്മയാകും മറിയത്തിൻ ഓമനയാണ് ഈ പൊന്നുണ്ണി, ഔസേപ്പച്ചന് ജോലികളിൽ സഹായിയാണ് ഈ പൊന്നീശോ, സ്നേഹമാണ് ഈ പൊൻവീട്, ഉണ്ണീശോയുടെ നൽവീട്. വീണ്ടും നമ്മൾ തന്താനെ പാടുന്നു. തന്താനെ തന്താനെ താനാനേ, തന്താനെ തന്താനെ താനാനേ. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞത്? ഉണ്ണീശോയുടെ വീട് പോലെയാവാൻ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ണീശോയെ ക്ഷണിക്കണം. നമുക്ക് ഉണ്ണീശോയെ ക്ഷണിച്ചാലോ. നോയിക്കേ, ഈശോയുടെ തിരുക്കുടുംബം എത്ര സ്നേഹത്തോടെയാ താമസിച്ചിരുന്നത് അല്ലേ. ഇനി നമ്മുടെ ഉണ്ണീശോയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം. ഒരു കൂട്ടുകാരനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് നമ്മുടെ വീട് ഒരു തിരുക്കുടുംബമാക്കി മാറ്റാം. ഇനിയുള്ള വരികൾ അങ്ങനെയാ. ഉണ്ണീശോയെ വന്നിടുമോ, എന്നോട് വീട്ടിൽ വന്നിടുമോ. പാടാം. ഉണ്ണീശോയെ വന്നിടുമോ, എന്നോട് വീട്ടിൽ വന്നിടുമോ, നിന്നോട് വീടായി മാറ്റാമോ, വാവാ വാവാ ചങ്ങാതി. എങ്ങനെയാണ്? നിന്നോട് വീടായി മാറ്റാമോ, വാവാ വാവാ ചങ്ങാതി. പഠിച്ചല്ലോ അല്ലേ. വീണ്ടും നമ്മൾ തന്താനെ പാടി ഈ പാട്ട് അവസാനിപ്പിക്കും. നമുക്കിതിന്റെ ആക്ഷൻ ഇനി പഠിച്ചാലോ. റെഡിയല്ലേ? തന്താനെ തന്താനെ താനാനേ, തന്താനെ തന്താനെ താനാനേ. പഠിച്ചില്ലേ? ഒരിക്കൽ കൂടെ ചെയ്താലോ. തന്താനെ തന്താനെ താനാനേ, വീട്ടിലുണ്ടൊരു കുഞ്ഞായി, അവനുടെ പേര് ഉണ്ണീശോ. അമ്മയാകും മറിയത്തിൻ ഓമനയാണ് ഈ പൊന്നുണ്ണി. അത്രയും ചെയ്താലോ. വീട്ടിലുണ്ടൊരു കുഞ്ഞായി, അവനുടെ പേര് ഉണ്ണീശോ. അമ്മയാകും മറിയത്തിൻ ഓമനയാണ് ഈ പൊന്നുണ്ണി, ഔസേപ്പച്ചന് ജോലികളിൽ സഹായിയാണ് ഈ പൊന്നീശോ, സ്നേഹമാകും പൊൻവീട്,
ഉണ്ണീശോയുടെ നൽവീട്. വീണ്ടും നമ്മൾ തന്താനെ പാടും. തന്താനെ തന്താനെ താനാനെ, തന്താനെ തന്താനെ താനാനെ. ഇനി നമുക്ക് ഉണ്ണീശോയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം. ഉണ്ണീശോയെ വന്നിടുമോ എന്നോട് വീട്ടിൽ വന്നിടുമോ, നിന്നോട് വീടായി മാറ്റാമോ, വാ 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 ചങ്ങാതി. ആക്ഷൻ പഠിച്ചില്ലേ? ഇനി തുടർന്ന് നമുക്ക് തന്താനെ പാടിക്കൊണ്ട് ആക്ഷൻ തുടരുന്നു. ഇനി നമുക്ക് നല്ലൊരു മ്യൂസിക്കിനൊപ്പം ചെയ്താലോ? റെഡിയല്ലേ? ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ സെബിൻ ചേച്ചി പഠിപ്പിച്ചു തന്ന കഥ ഏതാ? ആ, ഈശോയുടെ തിരുക്കുടുംബത്തിന്റെ കഥയല്ലേ. തിരുക്കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഈശോ ഉണ്ടായിരുന്നു, മാതാവ് ഉണ്ടായിരുന്നു, യോസേ പിതാവ് ഉണ്ടായിരുന്നല്ലേ. വളരെ സന്തോഷകരമായ ഒരു കുടുംബം. അപ്പോ നമ്മുടെ അഞ്ജന ചേച്ചി പഠിപ്പിച്ച ആക്ഷൻ സോങ്ങിലും അഞ്ജന ചേച്ചി അത് പറഞ്ഞല്ലേ, മാതാവിന്റെ ചക്കര മുത്തായിരുന്നു ഈശോ അല്ലേ. യോസേ പിതാവിനെ ജോലികളിലൊക്കെ സഹായിച്ചു. അങ്ങനെ ഒരു നല്ല കുടുംബമായിരുന്നു നമ്മുടെ ഈശോയുടേത്. അപ്പം ആ ഈശോ നമുക്ക് സമ്മാനമായി തന്ന ഒന്നുണ്ട്. എന്താ? നമ്മുടെയൊക്കെ കുടുംബം. നമുക്ക് നല്ലൊരു പപ്പയുണ്ട്, അമ്മയുണ്ട്, അതുപോലെ സഹോദരങ്ങളും ഉണ്ട്. അപ്പൊ ഇന്ന് ചേച്ചി നിങ്ങൾക്ക് നൽകുന്ന ആക്ടിവിറ്റി എന്താണെന്നറിയാവോ? നമ്മുടെ പപ്പേനെയും അമ്മേനെയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ. നമ്മുടെ കുടുംബത്തിലെ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നവരാണല്ലേ അവര്. അപ്പൊ നമുക്ക് അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്താലോ? മനോഹരമായൊരു സമ്മാനം. നമുക്ക് ആ സമ്മാനം ഉണ്ടാക്കാം. അതിന് വേണ്ടുന്നത് നമുക്കിതേ, ഇങ്ങനെ ഈ ഒരു യെല്ലോ കളറിലുള്ള ഒരു പേപ്പറാണ്. പിന്നെ നമുക്ക് സ്റ്റേപ്ലയർ ആവശ്യമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ സമ്മാനം എന്താണെന്നറിയാവോ? ഒരു കിരീടമാണ്. അപ്പോൾ ആ കിരീടത്തെ നമുക്ക് മനോഹരമാക്കാൻ കുറച്ച് ബോൾസ്, തെർമോകോൾ ബോൾസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഇങ്ങനെയുള്ളൊരു പേപ്പറിനെ നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ മടക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് ഭാഗങ്ങളും അകത്തേക്ക് മടക്കുന്നു. ഈ ഭാഗവും ഈ ഭാഗവും കണ്ടോ, നമ്മളിത് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ബാക്കി ഒരു ഇത്രയും ഭാഗം ഉണ്ടല്ലേ, അതിനെ നമുക്ക് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കുന്നു, ഒന്നുകൂടെ മടക്കുന്നു, ഇങ്ങനെ. ഒരു ബോട്ടിന്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ദാ ഇങ്ങനെ കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇതേ ഇങ്ങനെ കുറേ ഭാഗങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാം ഇനി ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ ഈ ഭാഗം നിവർത്തിയെടുക്കുക, ശേഷം ഒരെണ്ണം ദാ നമ്മളിതിനെ ഇതാ ഇങ്ങനെ വെക്കുന്നു. ഒരു പിന്നുകൊണ്ട് നമ്മളിതിനെ യോജിപ്പിക്കുന്നു. കൈ മുറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലൊക്കെ പിന്നുകൊള്ളല്ലേ. അടുത്ത നമ്മളിതാ ഇതുപോലെ ഒരു ഭാഗം എടുക്കുന്നു, ഇതിലേക്ക് വെക്കുന്നു, പിന്നെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അത്രയും ട്രയാംഗിൾസ് നമുക്കിതിൽ വെച്ച് പിൻ ചെയ്യാം. നമ്മളിങ്ങനെ ഒരു ഗിഫ്റ്റ് നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമാകും അല്ലേ. ഓക്കെ, നമ്മളിതാ ഇതിനെ ഇങ്ങനെ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ദേ ഈ സൈഡും ഈ സൈഡും നമ്മളിതിനെ ഇങ്ങനെ കൊണ്ടുവന്ന്
ഇവിടെ വെച്ച് പിൻ ചെയ്യാൻ പോവാണ് ഇവിടെ വെച്ച് നമ്മൾ ഇത് ഇങ്ങനെ പിൻ ചെയ്യുന്നു ഒപ്പം നമുക്ക് ഇതെല്ലാം ഇനി നേരെ നിൽക്കണ്ടേ അതിനായിട്ട് നമുക്ക് ഈ രണ്ട് ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഓരോ പിന്നും കൂടെ ചെയ്യാം നമ്മുടെ ക്രൗണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മനോഹരമാക്കണ്ടേ അതിനായിട്ട് നമുക്ക് ചെറിയ ചെറിയ മുത്തുകൾ പിടിപ്പിക്കാം അതിനായിട്ട് നമ്മൾ പശ എടുക്കുന്നു ദാ നമ്മൾ ഇങ്ങനെ ഏറ്റവും അതിൻ്റെ ടോപ്പ് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതിങ്ങനെ പശ തേച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ചേച്ചി ഇവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് കളർ തെർമോക്കോൾ ആണ് നിങ്ങൾക്ക് കളറൊക്കെ ഉള്ള തെർമോക്കോളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ യൂസ് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ഈ ക്രൗണിനെ നമുക്ക് ഒരുക്കിയെടുക്കാം ഇതാ നമ്മളിങ്ങനെ ഓരോ ബോൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ് കണ്ടോ നമ്മുടെ ക്രൗണ് റെഡി ആയിട്ടുണ്ട് എന്ത് ഭംഗിയാണ് ഇത് കാണാനല്ലേ അപ്പം നമുക്ക് ഒരാൾക്ക് മാത്രം വെച്ച് കൊടുത്താൽ മതിയോ പോരാ നമുക്ക് പപ്പയുണ്ട് മമ്മിയുണ്ട് അപ്പം നമുക്ക് അവർക്ക് രണ്ടു പേർക്കും വെക്കാനായിട്ട് ചേച്ചി മറ്റൊരു ക്രൗണും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ക്രൗണുകളും നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിയും വിളിച്ചിട്ട് വരിക അവർക്ക് എന്ത് ചെയ്യണം അവരുടെ രണ്ട് തരം തലയിൽ നിങ്ങളിത് വെച്ച് കൊടുക്കണം എന്നിട്ട് പറയണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾ എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുക്കണം അപ്പോൾ എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്യുമല്ലോ അങ്ങനെ ഈശോയ്ക്ക് മാതാവും യോസേപ്പിതാവും നല്ല മാതാപിതാക്കളായിരുന്നതുപോലെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സ്നേഹിക്കാം നമ്മുടെ ജീവിതത്തിൽ അവർക്കായിരിക്കണം എന്നും ഒന്നാം സ്ഥാനം അങ്ങനെ നമ്മുടെ രാജാവും രാജ്ഞിയുമായി നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് മാറ്റാം എല്ലാ കൂട്ടുകാരും ഈ ആക്ടിവിറ്റി ചെയ്യുമോ ആ ചെയ്യണം കേട്ടോ അപ്പം അഞ്ജന ചേച്ചി പഠിപ്പിച്ചു തന്നൊരു ആക്ഷൻ സോങ് ഇല്ലേ എന്തായിരുന്നു ഉണ്ണീശോ മാതാവിൻ്റെ ചക്കരക്കുഞ്ഞായിരുന്നു യോസേപ്പിതാവിനെ ജോലികളിലൊക്കെ സഹായിച്ചിരുന്നു ആ ആക്ഷൻ സോങ് നമുക്ക് ഒന്നുകൂടെ കേട്ടാലോ തന്താനേ തന്താനേ താനാനേ തന്താനേ തന്താനേ